സിംഗിൾ ഓണർ വണ്ടിയാണ്, സിംഗിൾ ഓണർ വണ്ടിയാണ്. ഒരു 165-നൊക്കെ തീരാൻ ചാൻസ് ഉണ്ട്. അതിലാണ് 75,000 രൂപ. 75 വില എന്ന് പറയുമ്പോൾ 40 രൂപ കിട്ടേണ്ട വിലയാണ്, എങ്കിലും ഒരു റിഡക്ഷൻ ആയിട്ട് 1,000 രൂപ കൊടുക്കും. 39,000 രൂപ. അതെ അതെ. ഭാഗം എന്ന് പറയുമ്പോൾ 60 രൂപയാണ്, 58 രൂപയ്ക്ക് കൊടുക്കും. 58,000 രൂപ. അതെ, 5 വർഷത്തേക്ക് പേപ്പറെല്ലാം ഉണ്ട്. 2003 മോഡല്. മോഡൽ അനുസരിച്ചിട്ടുള്ള രീതിയല്ല ഇതിന് വരുന്നത്. 50 വണ്ടിയാണ്, സിംഗിൾ ഓണർ വണ്ടിയാണ്, കമ്പനി സർവീസ് വണ്ടിയാണ്, റീപ്ലേസബിൾ. എന്തെങ്കിലും ലാസ്റ്റ് 1,70 കൊടുത്തിരിക്കും. അതെ, ഇനിയാലോ സംസാരിച്ചൊരു കാര്യമില്ല. 49,50 രൂപയാണ്, 49,000 രൂപ കൊടുക്കും. 48,000 രൂപ കൊടുത്തിരിക്കും. ഒരു തരം. അതെ, എത്രയേ ഉള്ളൂ. 11 തന്നെയാണ്, ഒരു ദിവസത്തെ വ്യത്യാസമാണ്. 10 എലക്സയാണ്. അതെ, 58 രൂപയ്ക്ക് ഇൻഷുറൻസ് എടുത്ത് പേരലായി കൊടുക്കും. 50,000 രൂപയ്ക്ക് കൊടുക്കും. 2026 ലാസ്റ്റ് 5 വർഷത്തേക്ക് പേപ്പർ വിഭാഗങ്ങളെല്ലാം ഓക്കെയാണ്. 28 വരെ പേപ്പറെല്ലാം ഉണ്ട്. 39,000 രൂപ. എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മള് ജെ ഡി കാർസിലാണുള്ളത്. ഇപ്പം ഇരുട്ടി പോയി, എന്നാലും വണ്ടികളെല്ലാം നല്ല വിളിച്ചത് എടുത്തിട്ടുണ്ട്. പക്ഷെ എൻ്റെ എടുത്തപ്പോഴത്തെ ലേറ്റ് ആയി പോയതാണ്. അപ്പൊ എൻ്റെ ലൊക്കേഷൻ വരുന്നത് തിരുവനന്തപുരം പെരിങ്ങമലയാണ്, തിരുവനന്തപുരം വിഴിഞ്ഞം പെരിങ്ങമലയാണ്. അപ്പൊ അവരുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നമ്മുടെ ജയദാസായിട്ട് ബാക്കി നിൽപ്പുണ്ട്. അപ്പം നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്താൽ നമ്മുടെ ചാനൽ, വീഡിയോ ഇഷ്ടപ്പെടുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് കൂടെ ചെയ്യാം. അപ്പം അപ്പം നേരെ വീഡിയോയിലോട്ട്. അടുത്ത വണ്ടി മാരുതി 800 97 മോഡലാണ് വണ്ടി. ഇപ്പോൾ റീടെസ്റ്റ് എല്ലാം കഴിഞ്ഞാൽ 5 വർഷത്തേക്ക് പേപ്പറെല്ലാം ഓക്കെയാണ്. 5 വർഷം പേപ്പർ ഉണ്ട്. അതെ, 5 വർഷം പേപ്പറെല്ലാം ഓക്കെയാണ്. പഴയ ഷേപ്പ് അല്ല കേട്ടോ, ന്യൂ ഷേപ്പ് അല്ല. അതെ അതെ. വണ്ടി എഞ്ചിൻ കണ്ടീഷൻ കൊള്ളാം. എഞ്ചിൻ കണ്ടീഷൻ എല്ലാം കൊള്ളാം. ഇപ്പോൾ റീടെസ്റ്റ് എല്ലാം കഴിഞ്ഞതാണ്. കഴിഞ്ഞിട്ടുണ്ട്. 5 വർഷത്തെ പേപ്പർ എല്ലാം ഉണ്ട്. ഇൻഷുറൻസ് ഒക്കെ പുതിയതാണ്. അപ്പോൾ സർ കാര്യങ്ങളെല്ലാം ഓക്കെയാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത വൃത്തിയൊക്കെ ഉണ്ട്. അതെ അതെ. ഇതിന് എ സി ഒന്നും ഇല്ലാത്ത വണ്ടി അല്ലേ? വണ്ടി ഉണ്ട്. എ സി ഇല്ല. കാർബറേറ്റർ ആണ്. വണ്ടിയെല്ലാം കണ്ടീഷനാണ്. വണ്ടിയെല്ലാം കണ്ടീഷൻ വണ്ടിയാണ്. എന്റെ വില എന്ന് പറയുമ്പോൾ 40 രൂപ കിട്ടേണ്ട വിലയാണ്, എങ്കിലും ഒരു റിഡക്ഷൻ ആയിട്ട് 1,000 രൂപ കൊടുക്കും. 39,000 രൂപ. അതെ അതെ. 5 വർഷം പേപ്പർ ഉണ്ട്. 5 വർഷം പേപ്പർ ഉണ്ട്. ഇൻഷുറൻസ് എല്ലാം പുതിയതാണ്. കാരണം ടെസ്റ്റ് ചെയ്താൽ ഇപ്പൊ നല്ല ചെലവാണ്, അതാണ് മെയിൻ പ്രശ്നം. അതെ അതെ. മാക്സിമം ഉള്ള ഈ വിലക്ക് നമ്മൾ മാക്സിമം അഡ്ജസ്റ്റ് കൊടുക്കുകയാണ്. കാരണം ഇപ്പോഴത്തെ റീടെസ്റ്റ് തന്നെ അറിയാലോ എത്ര രൂപ ആവുമെന്ന്. റീടെസ്റ്റ് ചെയ്യുന്നതിന് തന്നെ എല്ലാം നല്ല എമൗണ്ട് ആവും. അപ്പൊ അതെല്ലാം ചെയ്തിട്ടാണ് 5 വർഷം പേപ്പറുള്ള വണ്ടിയാണ് നമ്മൾ ഈ വിലയ്ക്ക് കൊടുക്കുന്നത്. അടുത്ത വണ്ടി സെന്ന് 97 മോഡലാണ്. 2027 ലാസ്റ്റ് വരെയാണെന്ന് തോന്നുന്നു. പേപ്പർ എല്ലാം ഉണ്ട്. അപ്പോൾ സെറി എല്ലാം സൂപ്പറാണ്. ഇതിപ്പോ എടുത്ത് പഠിക്കാൻ പറ്റിയ വണ്ടിയല്ലേ? എടുത്ത് പഠിക്കാൻ പറ്റിയ വണ്ടിയാണ്. അതൊക്കെ നല്ല വൃത്തിയുണ്ട്. അതെല്ലാം നല്ല വൃത്തിയുണ്ട്. വണ്ടി ഇത് കഴുകാതെ കിടക്കുകയാണ്. വണ്ടി കഴുകാൻ പറ്റിയിട്ടില്ല ഇന്ന്. ടയർ എന്നാലും കുഴപ്പമില്ല. വണ്ടി എഞ്ചിൻ കണ്ടീഷൻ കൊള്ളാം. എഞ്ചിൻ കണ്ടീഷൻ എല്ലാം കൊള്ളാം. ഇതിന്റെ കിലോമീറ്റർ ഓണർഷിപ്പ് നോക്കിയിട്ട് കാര്യമില്ല. നിലവിലെ കണ്ടീഷൻ നോക്കി എടുക്കാന്നേ പറ്റുള്ളൂ. അതൊക്കെ നല്ല ഒരുമാതിരി ഭയങ്കര മൾട്ടി കളറൊക്കെ അടിച്ചു വെച്ചിട്ടുണ്ട്. മൾട്ടി കളറൊക്കെ അടിച്ചു വെച്ചിട്ടുണ്ട് വണ്ടി. എത്രയും കൊടുക്കുകയോ വണ്ടി. ഇതിന്റെ വില എന്ന് പറയുമ്പം 49,50 രൂപയാണ്. 48,000 രൂപ കൊടുത്തിരിക്കും. ഒരു തരം. അതെ, എത്രയേ ഉള്ളൂ. 48,000 രൂപ കൊടുത്തിരിക്കും. 3 തരം. ഓക്കെ, ശരി. അടുത്ത വണ്ടി ഓൾട്ടോ എങ്ങനെയാ? ഓൾട്ടോ LX ആണ്. 2005 വണ്ടിയാണ്. 2025 വരെ പേപ്പർ ഉണ്ട്. പിന്നെ ഇൻഷുറൻസും അടുത്ത വർഷം വരെ ഇൻഷുറൻസും ഉണ്ട്. ഓക്കെ. എഞ്ചിൻ കണ്ടീഷൻ കൊള്ളാം കേട്ടോ. രണ്ടാമത്തെ ഓണറാണ്. എഞ്ചിൻ കണ്ടീഷൻ കൊള്ളാം. എഞ്ചിൻ കണ്ടീഷൻ എല്ലാം കൊള്ളാം. രണ്ടാമത്തെ ഓണറാണ്. LX ആണ് വണ്ടി. കിലോമീറ്റർ എത്ര ഉണ്ടാവും അറിയാമോ? കിലോമീറ്റർ 80-87 എന്തോ ഓടിയിട്ടുണ്ട്. ഇപ്പോഴത്തെ ഇതിന്റെ കിലോമീറ്റർ കറക്റ്റ് ആയിരിക്കുമല്ലോ. നിലവിൽ എഞ്ചിൻ കണ്ടീഷൻ കൊള്ളാലോ. എഞ്ചിൻ കണ്ടീഷൻ എല്ലാം ഓക്കെയാണ് വണ്ടി. ആവറേജ് ഓക്കെയാണ്. 75,000 രൂപ കൊടുത്തു. 75 രൂപ. ലോൺ കയറില്ലല്ലോ. ലോൺ കയറത്തില്ല. 2005 വണ്ടിയല്ലേ. ശരി, അടുത്തോണ്ട്. അതെ, ഓക്കെ. മാരുതി 800 MBFI വണ്ടിയാണ്. 2003 വണ്ടി. 24 വരെ റീടെസ്റ്റ് എല്ലാം ഉണ്ട്. ഇൻഷുറൻസ് തീർന്നിട്ടുണ്ട്. പുതിയ ഇൻഷുറൻസ് എടുത്ത് പേരലാക്കി കൊടുക്കും. ടയറൊക്കെ അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല. ആവറേജ് ഉണ്ട്. എഞ്ചിനൊന്നും കുഴപ്പമൊന്നുമില്ല. കിലോമീറ്റർ ഓണർഷിപ്പ് പഠിക്കേണ്ടിരുന്ന ആൾക്കാരല്ലേ എടുക്കും. വണ്ടി MBFI ആണ്. സാധാരണക്കാർ എഞ്ചിൻ കണ്ടീഷൻ ഒന്നും കുഴപ്പമില്ല. സീറ്റ് അത്യാവശ്യം വൃത്തിയാകുമ്പോൾ വലിയ കുഴപ്പമില്ലാത്ത വൃത്തിയൊക്കെ ഉണ്ട്. അതെ. AC അല്ലാത്ത വണ്ടി അല്ലേ? ഇത് AC വർക്കല്ല. AC ഉള്ള വണ്ടിയാണ്. 2003 MBFI. 2003 MBFI ആണ്. 58 രൂപയ്ക്ക് ഇൻഷുറൻസ് എടുത്ത് പേരലായി കൊടുക്കും. 58 രൂപ കൊടുക്കാം. അതെ, 58 രൂപ. ശരി, അടുത്ത വണ്ടി നോക്കാം. അടുത്ത വണ്ടി സെൻ ആണ്. 98 മോഡലാണ്. 2026 ലാസ്റ്റ് വരെ പേപ്പർ ഉണ്ട്. ഇൻഷുറൻസ് തീർന്നിട്ടുണ്ട്. പുതിയ ഇൻഷുറൻസ് എടുത്ത് പേരലാക്കി കൊടുക്കാം. പേരലാക്കി കൊടുക്കും. അതെ, ഇത് പെട്രോൾ വണ്ടിയല്ലേ? പെട്രോൾ വണ്ടിയാണ്.
ഇൻഷുറൻസ് എടുത്ത് വെള്ളാക്കി കൊടുക്കാം. സാധാരണക്കാർക്കാണ് ഇവിടെ കൂടുതലും നമുക്ക് നല്ല ബിസിനസ് ഉണ്ട്. സാധാരണക്കാരല്ലേ ഇവിടെ ഒന്നും അവർക്ക് എടുക്കാൻ പറ്റിയതായ വാഹനങ്ങൾ നമ്മുടെ വീഡിയോ കാണുന്ന കൂടുതലും സാധാരണക്കാരാണ്. തീർച്ചയായിട്ടും. ഓക്കെ, അപ്പൊ ഡീറ്റെയിൽസ്. അപ്പൊ ഇത് 2002 വണ്ടിയാണ്, MBFI വണ്ടിയാണ്. 2027 ലാസ്റ്റ് വരെ പേപ്പേഴ്സ് എല്ലാം ഓക്കെ ആണ്. അടുത്ത വർഷം 5-ാം മാസം വരെ ഇൻഷുറൻസ് ഉണ്ട്. വണ്ടി MBFI ആണ്. MBFI വണ്ടിയാണ്. AC ഒക്കെ ഉള്ളതാണ്. AC ഞാൻ നേരത്തെ പറഞ്ഞു, പെയിന്റിന്റെ ഒരു ഫെയ്ഡ് ആണ്. നമുക്ക് തന്ന പാർട്ടിയുടെ അവർക്ക് കർഷകരൊന്നും ഇല്ല, അങ്ങനെ ഒരു പുറത്ത് കിടന്ന് വെയിൽ കൊണ്ട് നിറച്ചതാണ്. പിന്നെ ഒരു എടുക്കുന്ന പാർട്ടിക്ക് പെയിന്റ് ചെയ്ത് കൊടുക്കണമെങ്കിൽ 10 രൂപ ഇവിടെ ആവും. നല്ല ക്ലീൻ ആയിട്ട് പുതിയ വണ്ടി ആക്കി കൊടുക്കാം. അതെ, പെയിന്റ് അടിക്കുന്നത്. ഈ കണ്ടീഷനിലാണെങ്കിൽ 39,000 രൂപ കൊടുക്കാം. 2002 വണ്ടിയാണ്. 27 ലാസ്റ്റ് വരെ പേപ്പർ ഉണ്ട്. ഓൾമോസ്റ്റ് 4 വർഷത്തോളം പേപ്പർ. അടുത്ത വർഷം 5-ാം മാസം വരെ ഇൻഷുറൻസ് ഉണ്ട്. ഇൻഷുറൻസ് അടുത്ത മാസം വരെ ഉണ്ട്. 4 വർഷം പേപ്പർ. ടയർ MBFI വണ്ടിയുടെ ടയറും ടയർ എല്ലാം 70% ഉണ്ട്. 39,000 രൂപ കൊടുത്തിരിക്കാം ഓണമായിട്ട്. ഓക്കെ, ശരി. അടുത്ത വണ്ടി 1800 ആണ്. 2001 വണ്ടിയാണ്. 5 വർഷത്തേക്ക് പേപ്പർ ഉണ്ട്. ഇപ്പൊ റീടെസ്റ്റ് എല്ലാം കഴിഞ്ഞു. 5 വർഷം പേപ്പർ ഉണ്ട്. അത് 5 വർഷത്തേക്ക് പേപ്പർ ഉണ്ട്. ഇൻഷുറൻസ് ഒക്കെ പുതിയതാണ്. വണ്ടി വൃത്തിയുണ്ട്. റോഡ് സൈഡ് ആയതുകൊണ്ട് പൊടി അടിച്ച് കിടക്കുന്ന സ്ക്രാച്ച് കാര്യങ്ങളൊന്നും ഇല്ല. അതെ, MBFI ഇത് കാർബറേറ്റർ ആണ്. ഈ കാണുന്നൊരു കണ്ടീഷൻ ഉണ്ട്. എഞ്ചിൻ കണ്ടീഷൻ കൊള്ളാം. എഞ്ചിൻ കണ്ടീഷൻ കൊള്ളാം, കുഴപ്പമൊന്നുമില്ല. കംപ്ലൈന്റ് കാര്യങ്ങളും 5 വർഷം പേപ്പർ എല്ലാം ഉണ്ട്. വണ്ടി പക്കയാണ്. ഇതിന്റെ വില ഭാഗം എന്ന് പറയുമ്പോൾ 60 രൂപയാണ്. 58 രൂപയ്ക്ക് കൊടുക്കും. 58 രൂപ. അതെ, 5 വർഷത്തേക്ക് പേപ്പർ എല്ലാം ഉണ്ട്. 2001 വണ്ടി. ശരി, അടുത്ത വണ്ടി. അപ്പൊ അടുത്ത വണ്ടി വാഗണർ. എങ്ങനെയാ അടുത്ത വണ്ടി? വാഗണർ 2009 വണ്ടിയാണ്. സിംഗിൾ ഓണർ വണ്ടിയാണ്. കമ്പനി സർവീസ് വണ്ടിയാണ്. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. വണ്ടി LXi ആണ്. 71,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ടയർ ഭാഗങ്ങൾ എല്ലാം പുതിയതാണ്. ടയർ ഭാഗങ്ങൾ എല്ലാം പുതിയതാണ്. അല്ല, വണ്ടി നല്ല കണ്ടീഷൻ വണ്ടിയാണ്. ഇല്ല, കുഴപ്പമൊന്നുമില്ല. വണ്ടി നല്ല വൃത്തിയൊക്കെ ഉണ്ട്. ഇതിന്റെ വില ഭാഗം എന്ന് പറയുമ്പോ നമുക്ക് 1.75 ഉദ്ദേശിക്കുന്നത്. എന്തെങ്കിലും ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് കൊടുക്കാം. ലാസ്റ്റ് 1.70 കൊടുത്തിരിക്കും. അതെ, ഇനിയാലോ സംസാരിച്ചിട്ട് കാര്യമല്ലോ. അവരും ഇറക്കം വേണ്ടല്ലോ. 1.70 വണ്ടി. അതെ, വണ്ടി റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. വണ്ടി അത്രയും പക്ക വണ്ടിയാണ്. കമ്പനി സർവീസ് വണ്ടിയാണ്. ടയറെല്ലാം പുതിയതാണ്. ലോണ് 1 ലക്ഷം രൂപ ലോൺ കിട്ടും. അതെ, 2009 അല്ലേ. അപ്പൊ അടുത്ത വണ്ടി? അടുത്ത വണ്ടി ഞാനാണ്. 2011 വണ്ടി. ഓക്കെ, പിന്നെ 26 വരെ പേപ്പർ ഉണ്ട്. അടുത്ത വർഷം വരെ ഇൻഷുറൻസ് ഉണ്ട്. വണ്ടി കൊള്ളാൻ പോട്ടെ. കണ്ടീഷൻ ആണോ? വണ്ടി കൊള്ളാം. ടയർ ഭാഗങ്ങളെല്ലാം ഓക്കെ ആണ്. മറ്റ് കംപ്ലൈന്റ് കാര്യങ്ങളൊന്നും ഇല്ല. ഓക്കെ. അതെ, നിലവിൽ പ്രശ്നമില്ലല്ലേ? നിലവിൽ ഓക്കെ ആണ്. നിലവിൽ ഓക്കെ ആണ്. ഈ കാണുന്ന വൃത്തിയൊക്കെ ഉണ്ട്. അതെ. നാനോ വില എന്ന് പറയുമ്പോ നമ്മളിവിടെ ഷോപ്പിൽ 45 കിട്ടിയാലേ കൊടുക്കാൻ പറ്റത്തുള്ളൂ. അതാണ് അതിന്റെ റേഞ്ച്. എങ്കിലും മാക്സിമം 42 രൂപയ്ക്ക് കൊടുത്തിരിക്കാം. 42 കൊടുത്തിരിക്കാം. പരത്തവണ്ടി വാഗണാർ. എങ്ങനെയാ വാഗണാർ? 2010 ആണ്. LXi ആണ്. LXi വണ്ടി. അതെ. ഓക്കെ, കിലോമീറ്റർ ഓട്ടോ? കിലോമീറ്റർ 80 റേഞ്ച് എന്തോ ഓടിയിട്ടുണ്ട്. ഓക്കെ, വണ്ടി കണ്ടീഷൻ ആണോ? വണ്ടി കണ്ടീഷൻ ആണ്. അതെ, കുഴപ്പമൊന്നുമില്ല. ടയർ കണ്ടീഷൻ ആവറേജ് ഉണ്ട്. ടയർ കണ്ടീഷൻ. റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? എന്തോ റീപ്ലേസ്മെന്റ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, റീപ്ലേസ്മെന്റ് ഫ്രണ്ട് ഗ്ലാസ് മാറിയിട്ടുണ്ട്. ഫ്രണ്ട് ഗ്ലാസ് മാറിയിട്ടുണ്ട് അല്ലേ. വാഗണാർ LXi 2-door പവർ വണ്ടി. AC പവർ സ്റ്റിയറിംഗ് അല്ലേ. അതെ അതെ. 2010 വണ്ടി. 2025 വരെ പേപ്പർ എല്ലാം ഓക്കെ ഉണ്ട്. അടുത്ത വർഷം 5-ാം മാസം വരെ ഇൻഷുറൻസ് ഉണ്ട്. ഇതെല്ലാം ബഡ്ജറ്റ് കാരണം നമ്മൾ കാണിക്കുന്നത്. എങ്ങനെയാ വില വരുന്നത്? അതെ, ഇതിന്റെ വില എന്ന് പറയുമ്പോൾ നമുക്ക് 2-10 വരും വില. 2-10. അതെ, 2-10 വില വരും. പിന്നെ ഈ ഫിനാൻസ് തന്നെ ഏതാണ്ട് 1.5 കൊല്ലം ഫിനാൻസും കിട്ടും. ഫിനാൻസും കയറും. ശരി, അടുത്ത വണ്ടി. സ്വിഫ്റ്റ് VDI ആണ്. ഡീസൽ വണ്ടി. അതെ, മോഡലോ? 2007 ലാസ്റ്റ് വണ്ടിയാണ്. 5 വർഷത്തേക്ക് പേപ്പർ വിഭാഗങ്ങളെല്ലാം ഓക്കെ ആണ്. 2028 വരെ പേപ്പർ എല്ലാം ഉണ്ട്.
ഈ വർഷം പത്താം മാസം വരെ ഇൻഷുറൻസ് ഉണ്ട്. കിലോമീറ്റർ എത്രയുണ്ടാവും? എന്തോ കിലോമീറ്റർ കിലോമീറ്റർ 87 സംതിങ് എന്തോ ആണ്, 87 ആണ്. എഞ്ചിന്റെ കുഴപ്പമൊന്നുമില്ല, അലോയ് വീൽ എല്ലാം ഉണ്ട്. വി ഡി ഐ വണ്ടിയാണ്, ഫ്രണ്ട് രണ്ട് പുതിയ ടയറാണ്. ബാക്കിൽ ആവറേജ് അല്ല, 90% ഉണ്ട്. ഈ വണ്ടിയുടെ വില എന്ന് പറയുമ്പോൾ നമുക്ക് ലാസ്റ്റ് 1.80 കൊടുത്തിരിക്കാം. 1,80,000 അഞ്ചു വർഷത്തേക്ക് പേപ്പർ ഉണ്ട്. പത്താം മാസം വരെ ഇൻഷുറൻസ് ഉണ്ട്. അടുത്ത വണ്ടി ഓൾട്ടോ. ഓൾട്ടോ LXi ആണ്. മോഡലോ? മോഡൽ എന്ന് പറയുമ്പോൾ 2012 എന്ന് പറയാം, പക്ഷെ 2011 December 30 ആണ് വണ്ടി. പതിനൊന്ന് തന്നെയാണ്, ഒരു ദിവസത്തെ വ്യത്യാസമാണ്. വണ്ടി കണ്ടീഷൻ ആണ്. LXi പോസ്റ്ററിംഗ് അപ്പോൾ ശരിയാ, പുതിയതാണ്. AC വർക്കിംഗ് തന്നെ, കുഴപ്പമൊന്നുമില്ല. കംപ്ലൈന്റ് കിലോമീറ്റർ 77,000 കിലോമീറ്റർ. ഓണർഷിപ്പ് എത്രയായി? ഓണർഷിപ്പ് 3 ഓണർഷിപ്പായി. തേർഡ് ഓണർഷിപ്പ്. വണ്ടി കണ്ടീഷൻ കുഴപ്പമൊന്നുമില്ല. കണ്ടീഷൻ വേറെ കുഴപ്പമൊന്നുമില്ല. ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ്മെന്റ് ഉണ്ട്. ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ്മെന്റ്. എത്ര കൊടുക്കായി വണ്ടി? ഈ വണ്ടിയുടെ വില എന്ന് പറയുമ്പോൾ 1.60 കൊടുക്കാം. 1.60 ലോൺ എത്ര കയറും? ലോൺ ഏതാണ്ട് 1.30 ലോൺ ഉറപ്പാണ്. 1.30, 35, 40 വരെയും പോകും കസ്റ്റമർ ഒക്കെ ആണെങ്കിൽ. ശരി, അടുത്ത വേണ്ടി. ഓക്കെ, അടുത്ത വേണ്ടി വാഗൺ ആണ്. 2009 വണ്ടിയാണ് വാഗൺ. അതെ. ഓണർഷിപ്പ് എത്രയായി? ഓണർഷിപ്പ് എത്രയാണ്? ഓണർഷിപ്പ് ഇത് 3 ആണോ? 3 ഇന്നലെ വന്ന വണ്ടിയാണ്. പാർട്ടി വണ്ടിയാണ്. വാർക്കൺസെയിലാണ്. ഇന്നലെ വന്ന വണ്ടിയാണ്. ബോഡി ഒക്കെ വൃത്തിയുണ്ട്. കിലോമീറ്റർ 71 ആണ് ഓടിയിരിക്കുന്നത്. അപ്പോൾ പാർട്ടി വണ്ടിയാണ്, ഇന്നലെ വന്ന വണ്ടിയാണ്. നിലവിലെ എഞ്ചിനെ കൊള്ളാമോ? എഞ്ചിനൊക്കെ കൊള്ളാം. വണ്ടി ഓടിച്ച് നോക്കി. അങ്ങനെ കുഴപ്പമൊന്നും വരാറില്ല. വണ്ടി കൊടുക്കാം. ഇതിന്റെ ലാസ്റ്റ് പ്രൈസ് എന്ന് പറയുമ്പം അവരാവശ്യപ്പെടുന്നത് 1.70 അഡ്ജസ്റ്റ് കൊടുക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു 1.65 തീരാൻ ചാൻസ് ഉണ്ട്. ലോൺ 9, 1 രൂപ ലോൺ കിട്ടും. സാൻഡ്രോ 2008 ആണ്. 2008 ആണെങ്കിൽ ഇപ്പൊ റീടെസ്റ്റ് കഴിഞ്ഞു. വണ്ടി നല്ല ഗുഡ് കണ്ടീഷൻ വണ്ടിയാണ്. മറ്റു കംപ്ലൈന്റ് ഒന്നും ഇല്ല. AC പവർ സ്റ്റിയറിംഗ്, 2-ഡോർ പവർ വിൻഡോ, സെന്റർ ലോക്ക് എല്ലാം ഉണ്ട്. സിംഗിൾ ഓണർ വണ്ടിയാണ്. കമ്പനി സർവീസ് വണ്ടിയാണ്. 71,000 കിലോമീറ്റർ അങ്ങനെ എന്തേ ഓടിയിട്ടുള്ളൂ. വണ്ടി നല്ല ഗുഡ് കണ്ടീഷൻ വണ്ടിയാണ്. ഭാഗം എന്ന് പറയുമ്പോൾ 1.10 കൊടുത്തിരിക്കാം. 1.10 കൊടുക്കാം. വണ്ടി അത്രയും കണ്ടീഷൻ വണ്ടിയാണ്. 1.10 കൊടുക്കാം. AC പവർ സ്റ്റിയറിംഗ്, 2-ഡോർ പവർ വിൻഡോ, സെന്റർ ലോക്ക്, സിംഗിൾ ഓണർ വണ്ടി. 1.10 കൊടുത്തിരിക്കാം. ലോൺ കയറുകയില്ലല്ലോ? ഇല്ല, ലോൺ കയറത്തില്ല. ശരി, അടുത്ത വേണ്ടി. ഇല്ല. അപ്പൊ അടുത്ത വേണ്ടി കോളിസ് അല്ലേ? എങ്ങനെയാ അടുത്ത കോളിസിന്റെ കഥ എന്ന് പറയുമ്പോൾ, വണ്ടി 2003 മോഡല്. മോഡൽ അനുസരിച്ചിട്ടുള്ള രീതിയല്ല ഇതിന് വരുന്നത്. അത്രയും ഹൈ ക്വാളിറ്റി വണ്ടിയാണ്. വണ്ടി കണ്ടീഷൻ വണ്ടിയാണ്. കമ്പനി സർവീസ് വണ്ടിയാണ്. കിലോമീറ്റർ അതിന്റെ കിലോമീറ്റർ എന്ന് പറയുമ്പോൾ 1.80 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. പക്ഷേ കമ്പനി സർവീസ് വണ്ടിയാണ്. അത് രണ്ടാമത്തെ ഓണറാണ്. AC പവർ സ്റ്റിയറിംഗ്, സെന്റർ ലോക്ക്, സെന്റർ AC. ഓക്കെ, വണ്ടി അതൊക്കെ നല്ല വൃത്തിയുണ്ട് ചേട്ടാ. അതെ. ഓക്കെ, സീറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട്. റൂഫ് AC വരുന്ന വണ്ടിയാണോ? ആ അതെ, സെന്റർ ലോക്ക് ആണ്. റൂഫ് AC മേലെ റൂഫ്? ആ സെന്റർ AC, സെന്റർ AC. അതെ. ഓക്കെ, അപ്പൊ എങ്ങനെയാ വില വരുന്നത്? ഇതിന്റെ വില ഭാഗം എന്ന് പറയുമ്പോൾ നമുക്ക് 2.60 ആണ് ഇതിന്റെ ലാസ്റ്റ് വില എന്ന് പറയാം. കാരണം അത്രയും വിലയാണ്. കമ്പനി സർവീസ് വണ്ടിയാണ്. വണ്ടി ഹൈ ക്വാളിറ്റി വണ്ടിയാണ്. മറ്റു പാച്ച് വർക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. വണ്ടിയുടെ ക്വാളിറ്റി കണ്ടല്ലോ. അത്രയും ക്വാളിറ്റി ഉള്ള വണ്ടി, കമ്പനി സർവീസ് വണ്ടി ആയതുകൊണ്ട് ധൈര്യമായിട്ട് എടുക്കാം. എടുക്കാൻ പറ്റും. ഓക്കെ, ലോൺ കയറില്ല? പഴയ വണ്ടിയാണ്. ലോൺ കയറത്തില്ല.